പിന്നെ ഒരു കാര്യം എനിക്ക് ആദ്യമേ പറയാനുണ്ട്, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. കാരണം പല സിറ്റുവേഷനിലും പല രീതിയിലാണ് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങോട്ടും മാറി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാവുക. ഹായ് ഫ്രണ്ട്സ്, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ശരിക്കും ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. ഈ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് അനുഭവത്തിലുണ്ടായ ഒരു കാര്യമാണ്. അതായത്, ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി അപകടം സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ വീഡിയോയിൽ ഒരുപാട് ലെങ്ത് ആയി പോകും, അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് നിങ്ങൾക്കോ നിങ്ങളെ വേണ്ടപ്പെട്ടവർക്കോ ഉണ്ടായിക്കഴിഞ്ഞാൽ, എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ എങ്ങനെ അയാളെ രക്ഷിക്കാം എന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ കാണണം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ ഒരു കാര്യം എനിക്ക് ആദ്യമേ പറയാനുണ്ട്, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. കാരണം പല സിറ്റുവേഷനിലും പല രീതിയിലാണ് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങോട്ടും മാറി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. മുതിർന്നവർക്കും ചെറിയവർക്കും, അതായത് കൊച്ചു കുട്ടികൾക്കുമുള്ള രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മാർഷൽ ടെക്കി എടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിബിൻ പി ബെന്നി. ഒരാളുടെ തൊണ്ടയിൽ ഫുഡ് സ്റ്റക്കായി കഴിഞ്ഞാൽ അത് മൂന്ന് ലെവലായിട്ട് നമുക്ക് ചിന്തിക്കാം. അതായത്, ലെവൽ വൺ, അതായത് ഫുഡ് സ്റ്റക്കായി എന്നിരുന്നാലും ആൾക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, അത് വലിയ സീരിയസ് ആയൊരു ഇഷ്യൂ അല്ല. രണ്ടാമത്തത്, ഫുഡ് സ്റ്റക്കായി ആളുടെ ബ്രീത്തും സ്റ്റക്കായി, ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് രണ്ടാമത്തെ സിറ്റുവേഷൻ. മൂന്നാമത്തെ സിറ്റുവേഷൻ പറഞ്ഞാൽ കുറച്ചുകൂടെയും ഡേഞ്ചറായ സിറ്റുവേഷനാണ്. ഫുഡ് സ്റ്റക്കായി ആൾക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റാണ്ട് ആളുടെ ബോധം പോയി. ഇങ്ങനെ മൂന്ന് സിറ്റുവേഷനാണ്. ഈ മൂന്ന് സിറ്റുവേഷനിലും നമ്മൾ ചെയ്യേണ്ടത് വേറെ വേറെ കാര്യങ്ങളാണ്. അതായത്, എല്ലാത്തിനും ഒരേപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യരുത്. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പോലും പരിചയപ്പെടാം. ഇതിൽ ലെവൽ വൺ, അതായത് ഫുഡ് സ്റ്റക്കായി നമുക്കോ അതിൽ മറ്റുള്ളവർക്കോ ആയിക്കോട്ടെ, നമ്മുടെ കൂടുതൽ ആൾക്കാരായിട്ടെ, ഫുഡ് സ്റ്റക്കായി ആൾക്ക് ബ്രീത്ത് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ശക്തമായിട്ട് ചുമക്കാൻ പറയാം. നമ്മൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ശക്തമായിട്ട് ചുമക്കാൻ പറയാം. ആ സമയത്ത് പോയിട്ട് ഈ തലയിൽ കൊട്ടിക്കൊടുക്കാനോ അല്ലെങ്കിൽ പുറത്തടിച്ച് കൊടുക്കാനോ നിൽക്കരുത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുഡ് കൂടുതൽ അകത്തേക്ക് ഇറങ്ങിയിട്ട് അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ അവരോട് ശക്തമായിട്ട് ചുമക്കാനായിട്ട് പറയാം. ചുമച്ചാൽ തന്നെ നമ്മുടെ ഫുഡ് ഉള്ളിൽ സ്റ്റക്കായേക്കണത് പുറത്തേക്ക് പോകുന്നതാണ്. രണ്ടാമത്തെ ലെവല്, അതായത് ഫുഡ് സ്റ്റക്കായി ആൾക്ക് ബ്രീത്ത് കിട്ടുന്നില്ല. അതായത്, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഫുഡ് സ്റ്റക്കായി ബ്രീത്ത് കിട്ടില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആൾക്കൊരിക്കലും പറയാൻ പറ്റില്ല നമ്മുടെ എനിക്ക് കഴുത്തിൽ ഫുഡ് സ്റ്റക്കായി എനിക്ക് ബ്രീത്ത് കിട്ടുന്നില്ലെന്ന്. ആൾ കാണിക്കുന്ന സിംറ്റംസ് പറഞ്ഞാൽ രണ്ട് കൈയും പിടിച്ച് സ്വന്തം കഴുത്തിലേക്ക് ഇങ്ങനെ പിടിക്കും, നമുക്ക് ഫുഡ് കിട്ടാണ്ട്, ആളുടെ കണ്ണൊക്കെ തുറച്ചു വരും. ആ ഒരു സിറ്റുവേഷനാണ് ഫുഡ് സ്റ്റക്കായിട്ട് ബ്രീത്ത് കിട്ടാണ്ട് സിറ്റുവേഷൻ. അത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഇതാണ്. അതായത്, ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ആൾ ഭയങ്കര വെപ്രാളം കാണിച്ച് കഴുത്തേൽ കയറി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനർത്ഥം ആൾക്ക് ഫുഡ് സ്റ്റക്കായി ബ്രീത്ത് കിട്ടുന്നില്ല. നമ്മൾ ജസ്റ്റ് അവരോട് എന്തെങ്കിലും ചോദിക്കുക, എന്ത് പറ്റി, ശ്വാസം കിട്ടുന്നില്ലേ, ഫുഡ് സ്റ്റക്കായി എന്ന് ചോദിക്കുക. റിപ്ലൈ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഫുഡ് സ്റ്റക്കായി. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരെ ആളുടെ പുറകിൽ ചെല്ലുക. അതായത്, നേരെ ആളുടെ പുറകിൽ ചെല്ലുക. അതിനുശേഷം നമ്മൾ ആളുടെ ഈ ചെസ്റ്റിൻ്റെ അടിയിലൂടെ കൈയിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നെ കാണിച്ചത് കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ, അതായത് നമ്മുടെ നെഞ്ചിന് താഴെ ഈ ഇവിടെ ഈ ഭാഗത്ത് നേരെ കൈ കൊണ്ട് ശരിക്കും ഹോൾഡ് ചെയ്യുക. അതിനുശേഷം മുകളിലേക്ക് ഒരു ആംഗിൾ വരുന്ന രീതിയിൽ ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് ടൈറ്റ് ചെയ്യുക. 1, 2, 3, 4, 5 ഇങ്ങനെ 5 തവണ പ്രോസസ് ചെയ്യുക. ഈ സമയത്ത് തന്നെ ചിലപ്പോൾ ഫുഡ് അകത്ത് സ്റ്റക്കായിരിക്കും. അതായത്, നമ്മുടെ ശ്വാസകോശം ഉള്ളിലേക്ക് ചുരുങ്ങിയിട്ട് അകത്ത് നിന്ന് പുറത്തേക്കൊരു പ്രഷർ വരും. ഈ ഒരു സമയത്ത് നമ്മുടെ ഫുഡ് സ്റ്റക്കായിക്കണത് തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ ചെയ്തിട്ടും പോയില്ല എന്നുണ്ടെങ്കിൽ ഈ 5 തവണ നമ്മൾ പ്രസ് ചെയ്തതിന് ശേഷം ആളെ നേരെ കുനിച്ച് നിർത്തുക. റിമെമ്പർ, ഒരിക്കലും നേരെ നിർത്തി പുറത്ത് കൊട്ടിക്കൊടുക്കരുത്, നേരെ കുനിച്ച് നിർത്തുക. അയാളുടെ തല ശരിക്കും താഴത്തേക്കായിരിക്കണം, ഫുൾ താഴത്തേക്കാകണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ പുറത്ത് ഈ ഒരു ഭാഗത്ത് കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നേരെ ഇവിടുന്ന് നേരെ ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക.
ഇങ്ങനെ കൈ പൊത്തിയല്ല കൈ ശരിക്കും ഓപ്പൺ ആയിരിക്കണം ഈ ഒരു ഭാഗം വെച്ചിട്ട് ശരിക്കും അത്യാവശ്യം നല്ലൊരു വൈബ്രേഷൻ അവിടെ കിട്ടുന്ന രീതിയിൽ തന്നെ ശക്തമായിട്ട് ഒരു അഞ്ച് എണ്ണം അടിച്ചു കൊടുക്കുക 1 2 3 4 5 ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഇതിൽ ഒരു വൈബ്രേഷൻ വരുമ്പോൾ നമ്മുടെ ഫുഡ് ചാടി പോരാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ടും വന്നില്ല എന്നാൽ കുറച്ച് നേരം അടിച്ചിട്ടും വരുന്നില്ലാണ്ട് വീണ്ടും സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെ നിന്ന് പിടിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യുക 1 2 3 4 5 ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യുക ഇങ്ങനെ നമുക്ക് ഒരാളുടെ തൊണ്ടയിൽ കുടുങ്ങിയ ഫുഡിനെ വെളിയിലെടുക്കാനായിട്ട് പറ്റും ഈ രീതിയിലാണ് രണ്ടാമത്തെ ലെവലിൽ നമ്മൾ ആളെ ട്രീറ്റ് ചെയ്യേണ്ടത് ഇനിയാണ് ഇതിലേറ്റവും അപകടം പിടിച്ചൊരു സിറ്റുവേഷൻ അതായത് ഇതൊക്കെ ചെയ്ത് നോക്കി അതായത് പുറത്ത് കൊട്ടി കൊടുത്ത് നോക്കി പ്രസ് ചെയ്ത് നോക്കി ആൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആൾ കുഴഞ്ഞു കുഴഞ്ഞ് ബ്രീത്ത് കിട്ടാണ്ടായി ആൾ ബോധം കെട്ട് വീണു ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സഹായത്തിന് വേണ്ടി ആരെങ്കിലും വിളിക്കുക അതായത് ആംബുലൻസിന് വിളിക്കുക അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കുക അല്ലെങ്കിൽ ഹെൽപ്പിന് ആരെങ്കിലും വിളിക്കുക എമർജൻസി കോൺടാക്ട് നമ്പറുകൾ പല രാജ്യങ്ങളിലും പറഞ്ഞതായിരിക്കും 112 അല്ലെങ്കിൽ നമ്മുടെ ആംബുലൻസ് നമ്പറോ ഏതെങ്കിലും വിളിക്കുക വിളിച്ചതിന് ശേഷം ഉടനെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഓൾറെഡി കുഴഞ്ഞു വീണേക്കാണ് ആളെ നിലത്ത് മലർത്തി കിടത്തുക മൂന്നാമത്തെ സിറ്റുവേഷനിൽ ആൾ ബോധം കെട്ടെടുക്കുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കും ആൾ ബോധം കെട്ട് വീഴുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോൾ ആളിങ്ങനെ ബോധം കെട്ടെടുക്കുകയായിരിക്കും ഇങ്ങനെ നിങ്ങൾ വരുമ്പോൾ ആൾ ബോധം കെട്ട് കിടക്കണമെന്നാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെന്നിട്ട് ആളെ ജസ്റ്റ് ഒന്ന് കുലുക്കി വിളിക്കുക എന്താണെന്ന് അറിയണം ആൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നതാണ് ആൾ കുലുക്കി വിളിക്കുക റെസ്പോൺസ് ഉണ്ടോ നോക്കുക ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഫേസ് മുഖം ആളുടെ മുഖത്തേക്ക് അടുപ്പിച്ച് നോക്കുക ബ്രീത്ത് ചെയ്യുന്നുണ്ടോയെന്ന് ഒരു 10 സെക്കൻഡ് നോക്കുക ബ്രീത്ത് ചെയ്യുന്നുണ്ടോ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം ആൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ബ്രീത്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതായത് നിങ്ങൾ വരുമ്പോൾ ആൾ ബോധം കെട്ട് കിടക്കുകയാണ് ബ്രീത്തിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നേരെ ആളുടെ ഫേസ് നേരെ വയ്ക്കുക ഈ താടെ ഒരല്പകിന് മുകളിലേക്ക് അതായത് ഈ എയർവേ ഓപ്പൺ ആവണം വായ തുറക്കുക അതായത് ഈ താടെ കണ്ടോ ഇതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് മുകളിലേക്ക് അത് നിവർന്നിടണം തല നേരെ നിവർന്നിരിക്കണം എന്നിട്ട് വായ തുറക്കുക അതിനുശേഷം നമ്മൾ ഈ മൂക്ക് അടച്ചു പിടിച്ചിട്ട് 5 തവണ ബ്രീത്ത് കൊടുക്കുക അതായത് ഇങ്ങനെ ഊതി കൊടുക്കുക അതായത് വായിലേക്ക് ഓരോ തവണ ബ്രീത്ത് എടുക്കുക ഊതി കൊടുക്കുക അതിനുശേഷം ബ്രീത്ത് എടുക്കുക വീണ്ടും ഊതി കൊടുക്കുക ബ്രീത്ത് എടുക്കുക ഊതി കൊടുക്കുക ഇങ്ങനെ 5 തവണ ബ്രീത്ത് കൊടുക്കുക അതിനുശേഷം നേരെ ചെസ്റ്റിൽ ഒരു 30 കംപ്രഷൻ നേരെ കൈയെടുത്തു നേരെ ഇങ്ങനെ വയ്ക്കുക അതിനുശേഷം നേരെ നമ്മുടെ ചെസ്റ്റിൻ്റെ 2 നിപ്പിളിൻ്റെയും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗം വയ്ക്കുക എന്നിട്ട് നമ്മൾ ഫുൾ നിവർന്ന് നിന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത കൈയുടെ സപ്പോർട്ട് ചെയ്യുക ഒരു കാരണവശാലും മുട്ട് ഇങ്ങനെ മടങ്ങിപ്പോകരുത് നേരെ നിവർന്നിരിക്കണം ഇവിടെ നിന്ന് 30 ടൈംസ് നമ്മൾ താഴത്തേക്ക് പ്രസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 1/3 അതായത് ഈ ആളുടെ ബോഡിയുടെ വലുപ്പത്തിൻ്റെ ഒരു 1/3 അകത്തേക്ക് പ്രസ് ചെയ്യുന്ന രീതി നല്ല വെയിറ്റ് കൊടുത്ത് ഒരിക്കലും സോഫ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല നല്ല പ്രഷറിൽ തല നല്ല വെയിറ്റ് കൊടുത്തിട്ട് താഴത്തേക്ക് 30 ടൈംസ് അതായത് ഏകദേശം 1 മിനിറ്റിൽ ഒരു 100 മുതൽ 110 വരെ വരുന്ന അതേ സ്പീഡിൽ ഒരു 30 ടൈംസ് 30 തവണ നമ്മൾ പ്രസ് ചെയ്യുക 1 2 3 4 5 6 7 8 9 10 ഇത് 10 എണ്ണം ചെയ്തോളൂ പക്ഷേ ഇങ്ങനെ 30 ടൈംസ് ചെയ്യുക അതിൻ്റെ എമർജൻസി ആയിട്ട് ആംബുലൻസിന് കോൾ ചെയ്യുക എന്നിട്ട് വീണ്ടും ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക ഇനി അഥവാ നിങ്ങളുടെ മുമ്പിലാണ് ആൾ വീഴുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നേരെ എമർജൻസി ആയിട്ട് ആരെങ്കിലും സഹായത്തിന് വിളിക്കുക അല്ലെങ്കിൽ ഒന്നുകിൽ ആംബുലൻസ് വിളിക്കുക അല്ലെങ്കിൽ വൈദ്യസഹായത്തിന് അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏതാണ് ആംബുലൻസ് നമ്പർ ഇൻ്റർനാഷണലൊക്കെ ആണെങ്കിൽ 112 അതല്ലെങ്കിൽ നമ്മുടെ ആംബുലൻസ് നമ്പറുകളുണ്ട് ഇതിലേലും എമർജൻസി ആയിട്ട് വിളിക്കുക അതിനുശേഷം നിങ്ങൾ CPR സ്റ്റാർട്ട് ചെയ്യുക ഒട്ടും വൈകാണ്ട് തന്നെ CPR ചെയ്യുന്നത് 30 കംപ്രഷൻ 2 ബ്രീത്ത് ഇത് ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നേരെ തലയൊക്കെ നേരെ വെക്കണം എയർവേ ഒക്കെ ഓപ്പൺ ചെയ്യണം അതുപോലെ തന്നെ ചെസ്റ്റിൽ 30 തവണയാണ് പ്രസ് ചെയ്യേണ്ടത് 30 തവണ പ്രസ് ചെയ്യുമ്പോൾ ഇതാണ് അതായത് ചെസ്റ്റിൻ്റെ ഈ 2 നിപ്പിളിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗം നേരെ നിവർത്തി വെച്ചു ആദ്യം പറഞ്ഞ പോലെ തന്നെ കൈ നേരെ മുകളിലേക്ക് വെച്ചു മുട്ടൊന്നും മടങ്ങാണ്ട് ഫുൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക എന്നിട്ട് നല്ല ശക്തമായിട്ട് 30 ടൈംസ് അതായത് ആദ്യം പറഞ്ഞ പോലെ തന്നെ 1 മിനിറ്റിൽ 100 മുതൽ 110 വരെ ആ വരുന്നൊരു സ്പീഡിൽ നിങ്ങൾ 30 തവണ പ്രസ് ചെയ്യുക അതിനുശേഷം ആളുടെ മൂക്ക് അടച്ചു പിടിച്ചിട്ട് വായിലേക്ക് ശക്തമായിട്ട് 2 തവണ ബ്രീത്ത് ഊതുക അതായത് 1 തവണ ഊതുക അതിനുശേഷം ബ്രീത്ത് എടുക്കുക വീണ്ടും ഊതുക ഇതേ സമയം നമ്മളാളെ ശ്രദ്ധിക്കുന്നുണ്ടാവണം ആൾ അതിന് ശേഷം നോർമലി ബ്രീത്ത് എടുക്കുന്നുണ്ടോ ഹാർട്ട് ബീറ്റ് വരുന്നുണ്ടോ ഇതൊക്കെ നോക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഇത് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആൾക്ക് വൈദ്യസഹായം കിട്ടുന്നത് വരെയോ ആളിതിൽ നിന്ന് റിക്കവർ ആവുന്നത് വരെയോ നിർത്താൻ പാടില്ല കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ വേറൊരാൾ ഈ ഒരു ജോലി ഏറ്റെടുക്കുന്നത് വരെ നിർത്തരുത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ ഇത് കുട്ടികൾക്കാണ് സംഭവിച്ചതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം ആദ്യം നിങ്ങൾ നോക്കേണ്ടത് കുട്ടീനെ ശ്രദ്ധിക്കുക അതായത് കുട്ടിക്ക് നിങ്ങൾ ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കുട്ടി അസ്വസ്ഥത കാണിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നോക്കുക അതായത് ബ്രീത്ത് സ്റ്റക്ക് ആവുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ആദ്യം നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക കുട്ടിക്ക് എന്താണ് പറ്റിയതെന്ന് മനസ്സിലാക്കുക ഇനി അഥവാ നിങ്ങൾ കാണുന്ന സമയത്താണ് വരുമ്പോൾ കുട്ടി ഉറങ്ങുന്നത് പോലെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതായത്
കുട്ടി ഉറങ്ങുന്നതാണ് നമുക്ക് മനസ്സിലാവും അതായത് ജസ്റ്റ് ഒബ്സർവ് ചെയ്യും നമ്മൾ അടുത്ത് ചേർന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും അതല്ല കുട്ടിക്ക് ബ്രീത്ത് കിട്ടാണ്ട് ബോധം പോയതൊക്കെയാണെന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം ഇവിടെ ചുണ്ടൽ നോക്കി കഴിഞ്ഞാൽ ചുണ്ടിലൊരു നീല കളർ വരും ഓക്കെ അത് ഓക്സിജൻ കിട്ടാണ്ട് വരുമ്പോഴാണ് അപ്പോൾ അങ്ങനെ നമുക്കതിനെ തിരിച്ചറിയാനേ പറ്റും അതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ അതിക്കുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാം അതായത് ഇപ്പോൾ നിങ്ങൾ ഫുഡ് കൊടുത്തു തുടങ്ങിയപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് ചോക്കിംഗ് വന്നു ചോക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം തന്നെ എവിടെയൊന്ന് ഇരിക്കുക ഇരിക്കാൻ ഏറ്റവും നല്ലത് എന്നിട്ട് കാൽ ഇതേപോലെ നിവർത്തി വയ്ക്കുക താഴത്തേക്ക് ഒരു ആംഗിൾ വരുന്ന രീതിയിൽ നിർത്തുക എന്നിട്ട് കുട്ടിയെ ഈ കാലിലേക്ക് അതായത് കുട്ടിയുടെ ചെസ്റ്റ് കാലിൽ അമർന്നിരിക്കുന്ന രീതിയിൽ നമ്മൾ കമഴ്ത്തി കിടത്തുക കുട്ടിയുടെ തല താഴെ ആയിരിക്കണം ഒരിക്കലും തല മുകളിലേക്ക് ആവരുത് തല താഴത്തേക്ക് ആണ് ബോഡി ഒരു അല്പം പൊങ്ങി അതായത് ഇവിടുന്ന് താഴത്തേക്ക് ഒരു ആംഗിളിൽ വരുന്ന രീതിയിൽ കുട്ടിയുടെ തല താഴ്ന്ന് വരുന്ന രീതിയിൽ ചെസ്റ്റ് നമ്മുടെ കാലിൽ പതിഞ്ഞിരിക്കുന്ന രീതിയിൽ കുട്ടിയെ കമഴ്ത്തി കിടത്തുക അതിനുശേഷം കുട്ടിയുടെ പുറത്ത് നമ്മൾ വലിയവർക്ക് ചെയ്ത പോലെ തന്നെ കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് കൊട്ടിക്കൊടുക്കുക 1 2 3 4 5 അങ്ങനെ 5 തവണ കൊട്ടിക്കൊടുക്കുക എന്നിട്ടും ഫുഡ് പോയില്ല എന്നുണ്ടെങ്കിൽ നേരെ കുട്ടീനെ അതേപോലെ തന്നെ ഇതേ പൊസിഷനിൽ തന്നെ നേരെ മലർത്തി കിടത്തുക അപ്പോഴും തല താഴെയാണ് നേരെ കുട്ടി നിവർന്നിരുന്നു എന്നിട്ട് രണ്ട് വിരൽ വെച്ചിട്ട് നമ്മുടെ ചെസ്റ്റിന് താഴെ ഈ ഭാഗത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അതായത് ഇവിടെ വന്നിട്ട് 1 2 3 4 5 ഇങ്ങനെ 5 തവണ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടും ഫുഡ് പോയില്ല എന്നിട്ട് നോക്കുക വായിൽ എന്തെങ്കിലും ഫുഡ് വരുന്നുണ്ടോ നോക്കുക പുറത്തേക്ക് വരുന്നുണ്ടോ നോക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കമഴ്ത്തേക്ക് എടുത്തുക എന്നിട്ട് ഇതേ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക അതായത് പുറത്ത് കൊട്ടിക്കൊടുക്കുക നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് പുറത്തായിട്ട് നമ്മളിങ്ങനെ ടക് 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 എന്നുള്ള രീതിയിൽ കൊട്ടിക്കൊടുക്കുക അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിൽ നമ്മുടെ കുട്ടിയുടെ വായിൽ നിന്ന് ഫുഡ് പുറത്ത് പോകുന്നതാണ് ഇനി ഇതിലെ ഏറ്റവും അപകടം പിടിച്ച സിറ്റുവേഷൻ അതായത് കുട്ടിക്ക് ബോധമില്ലാത്തൊരവസ്ഥയിലാണ് കുട്ടിയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ എമർജൻസി കോൺടാക്റ്റ് നമ്പറുകളിൽ വിളിക്കുക ആംബുലൻസിനെയോ പോലീസിനെയോ അത് നിങ്ങളുടെ രാജ്യം ഏതാണോ അതിനനുസരിച്ച് വിളിക്കുക 112 ഇൻ്റർനാഷണൽ ഒക്കെ ആണെങ്കിൽ 112 അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആംബുലൻസ് നമ്പറുകൾ ഏതെങ്കിലും വേണമെങ്കിൽ വിളിക്കാം വിളിച്ചിട്ട് നിങ്ങൾ ഉടനെ തന്നെ കുട്ടിക്ക് CPR സ്റ്റാർട്ട് ചെയ്യുക CPR എന്ന് പറഞ്ഞാൽ കുട്ടികളെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടേബിളിൽ കിടത്താം അതായത് കിച്ചൺ ടേബിളിലോ അതല്ലെങ്കിൽ കിച്ചൺ സ്ലാബിലോ അതല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടത്തുക ഇനി അതല്ലെങ്കിൽ തീരെ കൊച്ചു കുട്ടികൾ നമുക്ക് കയ്യിൽ എടുത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല കയ്യിൽ എടുത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക അത് തല ഇങ്ങനെ വരുന്ന രീതിയിൽ നമ്മുടെ കുട്ടിയെ നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യില്ലേ ആ രീതിയിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ അതായത് നമ്മൾ മുതിർന്നവർക്ക് ചെയ്യണ പോലെ തന്നെ അത് കുട്ടിയുടെ തലയൊക്കെ ശരിക്കും ഓപ്പൺ ആയിരിക്കണം താഴെ ടേബിളിൽ കിടത്താണ് ഏറ്റവും നല്ലത് അതായത് എയർവേ കറക്റ്റ് ആവുന്ന രീതിയിൽ തലയൊക്കെ ജസ്റ്റ് നേരെ നിവർത്തി പിടിക്കുക വാ തുറന്ന് വയ്ക്കുക അതിനുശേഷം 30 chest compression അത് കൊടുക്കേണ്ടത് നമ്മുടെ രണ്ട് വിരൽ കൊച്ചു കുട്ടികളാണെങ്കിൽ കൈ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ കൈ ഫുള്ള് വെച്ച് അമർത്തല്ല വേണം നമ്മുടെ രണ്ട് വിരലെടുക്കുക രണ്ട് വിരലെടുത്തിട്ട് കുട്ടിയുടെ രണ്ട് നിപ്പിളിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് ഇവിടെ നമ്മുടെ വിരൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് പിടിക്കുക അതേപോലെ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ ഇതിപ്പോൾ 10 ആയുള്ളൂ ഇതേപോലെ 13 times 30 തവണ കമ്പ്രഷൻ കൊടുക്കുക എന്നിട്ട് കുട്ടിയുടെ മൂക്കും വായും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കുട്ടിയുടെ വായിലേക്ക് ബ്രീത്ത് കൊടുക്കുക ഓക്കെ രണ്ട് ബ്രീത്ത് അതായത് ഒന്ന് കൊടുത്തു നമ്മൾ ബ്രീത്ത് വലിച്ചു രണ്ടാമതും കൊടുത്തു വീണ്ടും 13 times ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് വൈദ്യസഹായം കിട്ടുന്നത് വരെയോ അല്ലെങ്കിൽ കുട്ടി അതിൽ നിന്ന് റിക്കവർ ആവുന്നത് വരെയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക നിർത്തരുത് ഒരു കാരണവശാലും നിർത്തരുത് അതല്ലെങ്കിൽ നിങ്ങൾ നിർത്തുന്നത് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കുട്ടി ബോധം വരണം ഇല്ലെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറെ കയ്യിലേക്ക് ഏൽപ്പിക്കണം അതല്ലെങ്കിൽ ഇത് ഈ ഒരു പ്രൊസീജിയർ നിങ്ങളിൽ നിന്ന് ഒരാൾ ഏറ്റെടുക്കണം ഇതല്ലാണ്ട് ഒരു കാരണവശാലും നിവർത്തത് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നോക്കാം ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഫുഡ് എന്തെങ്കിലും വായിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക എന്തെങ്കിൽ അത് അപ്പം തന്നെ എടുത്ത് മാറ്റുക എന്നിട്ട് ബ്രീത്ത് കൊടുക്കുക ഇത് കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാം അല്ലെങ്കിൽ ബോധം വരുന്നത് വരെയോ അതല്ലെങ്കിൽ കൃത്യബോധം വരുന്നാലും ഉടനെ അതുകൊണ്ട് നിർത്തരുത് കുട്ടീനെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്കണം അതേപോലെ ബോധം പോകുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പെട്ടൊരു സംഭവം ഉണ്ട് അവിടെ ചാടിക്കറി ചെയ്യേണ്ടതല്ല ആദ്യം പറഞ്ഞാൽ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക കേട്ടോ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക അതായത് ചിലപ്പോൾ കുട്ടി ഉറങ്ങിക്കിടക്കണേയായിരിക്കും അതായത് നിങ്ങളുടെ കയ്യിൽ ഫുഡ് കഴിച്ചു കൊടുക്കുന്നപ്പോൾ ചോക്ക് ചെയ്താണെങ്കിൽ ഓക്കെ ചിലപ്പോൾ ഒന്ന് നോക്കുമ്പോൾ ഉറങ്ങിക്കിടക്കണേ ആയിരിക്കും അതിന് നോക്കുന്നില്ല പക്ഷേ അത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം അത് മുഖത്തേക്ക് അടുത്ത് പിടിക്കുമ്പോൾ അറിയാം അതായത് ഫുഡ് തൊണ്ടയിൽ കുഴിഞ്ഞതാണോ അതിൽ ബ്രീത്ത് ഇല്ലാത്തതാണോ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും ഇനി കഴിക്കുമ്പോൾ പെട്ടെന്ന് തൊണ്ടയിൽ കുഴിഞ്ഞുകഴിഞ്ഞാൽ ഈ പണ്ട് ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് എനിക്കൊക്കെ ചെറുപ്പത്തിൽ ചെയ്തൊരു പരിപാടിയുണ്ട് തലയിൽ കൊട്ടുന്ന പരിപാടി ഇന്നൊരിക്കലും ചെയ്യരുത് അതായത് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫുഡ് അകത്തേക്ക് ഇരിക്കാനുള്ള ചാൻസാണുള്ളൂ അതായത് നമ്മൾ നേരെ നിവർത്തിയിട്ട് പുറത്തടിച്ചു കൊടുക്കുകയോ അതായത് നേരെ നിർത്തിയിട്ട് തലയിൽ കൊട്ടി കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒന്നുകൂടി ഫുഡ് താഴത്തേക്ക് ഇരിക്കുകയുള്ളൂ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് ഓക്കെ ഈ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക ഇന്ന് കണ്ട ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതുപോലെ സിറ്റുവേഷൻ നിങ്ങൾക്കാർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഇനിയും കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരേക്കും ബൈ ബൈ